ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ ചിഹ്നത്തിൻ്റെ അഭാവത്തിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അനുഭവിക്കുന്ന വിനകൾ വിസ്തരിച്ചത് കണ്ടപ്പോൾ എഴുത്തച്ഛൻ കുറിച്ച ചില വരികളാണ് ഓർമ്മ വന്നത് നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവ് ഒഴിഞ്ഞ് മറ്റന്യന് ഭൂജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിക്കുകയോ എന്നേ വരും എഴുത്തച്ഛൻ ഇതെഴുതിയപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഭാവി ചരിത്രമാണ് എഴുതുന്നതെന്നൊരിക്കലും അറിഞ്ഞു കാണില്ല പക്ഷെ ചരിത്രം സാക്ഷിയായി പി ജെ ജോസഫിന് കിട്ടിയ അടിയാണ് ചിഹ്നരാഹിത്യം കാലം കാത്തുവച്ച കാവ്യനീതി എന്നൊക്കെ പറയുന്നത് പോലെ കേരള കോൺഗ്രസ്സുകളുടെ ആദ്യ ചിഹ്നം കുതിരയായിരുന്നു പിളർപ്പുകളുടെ വെടിക്കെട്ട് തുടങ്ങുന്ന കാലത്ത് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ പിളർപ്പിൽ ജോസഫും മാണിയും തമ്മിൽ നടന്ന മത്സരത്തിൽ കുതിര മാണിക്ക് ലഭിച്ചു തുടർന്ന് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മാണിയുടെ കുതിരയ്ക്ക് ബെതിരായി ഒട്ടക ചിഹ്നത്തിൽ സ്വതന്ത്രനെ മത്സരിപ്പിച്ച് മാണിയുടെ സ്ഥാനാർത്ഥി ജോർജ് മാത്യുവിനെ ജോസഫ് തോൽപ്പിച്ചു നിയമസഭയിൽ മൂവാറ്റുഴയിൽ ജോണി നല്ലൂരിൻ്റെ തോൽവിയും ഉറപ്പിച്ചു പന്തിരണ്ട് കൊല്ലം പട്ടരുടെ കൂടെ കിടന്നിട്ട് പട്ടരുടെ ഗുഡായിക്ക എവിടെയെന്നറിയില്ലെന്ന് ഒരു പഴമൊഴിയുണ്ട് അതുപോലെ മാണിക്ക് അനുവദിച്ച കുതിരയ്ക്ക് ഗുഡായിക്കയില്ലെന്ന് പറഞ്ഞ് ചിഹ്നം പോയ കലിയടങ്ങാതെ ഗുഡായിക്ക വരച്ച മിടുക്കന്മാർ ജോസഫ് ഗ്രൂപ്പിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് കുതിരയ്ക്ക് ഗുഡായ്ക്ക വരച്ചവനെന്ന് പറഞ്ഞ് തൊടുപുഴ തെരുവിലൂടെ മരിച്ചുപോയ കെ പി അയ്യരുടെ നേതൃത്വത്തിൽ വിളിച്ച മുദ്രാവാക്യവും മറക്കാൻ സമയമായിട്ടില്ല പിന്നീട് വീണ്ടും ലയിച്ച് വീണ്ടും പിളർന്നപ്പോൾ മാണിയുടെ കുതിരയെ ജോസഫ് ഇരുമ്പ് പെട്ടിയിൽ കയറ്റി മാണിക്ക് രണ്ടിലെ ചിഹ്നവും ജോസഫിന് ആന ചിഹ്നവും ലഭിച്ചു കാലം വീണ്ടും കടന്നുപോയി മീനച്ചലാറ്റിലും തൊടുപുഴ ഒരുപാട് വെള്ളവും ഒഴുകിപ്പോയി രണ്ടായിരത്തി പത്തിൽ വീണ്ടും ലയിച്ച പാർട്ടി മാണിയുടെ അവസാന നാളിൽ വീണ്ടും പിളർപ്പിന് വട്ടം കൂട്ടി തൊടുപുഴ ചന്തയിൽ വഴക്ക് തുടങ്ങുന്നതുപോലെ നീ അപ്പനും വിളിച്ചില്ലേ എന്ന് പറഞ്ഞ് ജോസഫ് ഒരു പുതിയ ഉൽപ്പന്നവുമായി കളത്തിലിറങ്ങി തനിക്ക് പാർലമെൻറ്റിൽ പോകണം മാണിയുടെ കയ്യിലിരിക്കുന്ന സ്ഥാനമാനങ്ങൾ ഓരോന്നായി കൈയടക്കാൻ ഇണങ്ങിയും പിണങ്ങിയുമുള്ള തന്ത്രം ഒടുവിൽ മാണി ചാഴിക്കടനെ പ്രഖ്യാപിച്ച പ്രശ്നം അവസാനിപ്പിച്ചു ഇതിനിടെ മാണി അന്തരിച്ചു പാലായിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു സ്ഥാനാർത്ഥിയെ ജോസ് നിശ്ചയിക്കും ചിഹ്നം ജോസഫ് അനുവദിക്കും ഇതായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട് അതനുസരിച്ച് ജോസിൻ്റെ നിർദ്ദേശപ്രകാരം ജോസ് ടോം സ്ഥാനാർത്ഥിയെന്ന് ചെന്നിത്തല പ്രഖ്യാപിച്ചു അത് ജോസിൻ്റെ കുശാഗ്രബ ബുദ്ധി ഇനി ജോസങ്ങാണെൻ പ്രഖ്യാപിച്ചാൽ എന്തോ ചിലത് കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നോ പറഞ്ഞ് വഴക്കുണ്ടാക്കാതിരിക്കാൻ ജോസ് ജോസെടുത്ത മുൻകൂർ ജാമ്യം ഒടുവിൽ ജോസഫ് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി പിൻവലിച്ചു ആഹ ചളമാക്കി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് കയ്യിൽ കൊടുത്തു തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതുപ്പള്ളി മണ്ഡലത്തിലെ അകലക്കുന്നം പഞ്ചായത്തിലെ പൂവത്തുളപ്പ് വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചിഹ്നത്തിൽ നിന്ന പി ജെ സ്ഥാനാർത്ഥിയെ പൈനാപ്പിൾ ചിഹ്നത്തിൽ സ്വന്തനായി നിർത്തി തോൽപ്പിച്ച് കയ്യിൽ കൊടുത്തത് മാത്തുക്കുട്ടി ഞായർകുളത്തിൻ്റെ നേതൃത്വത്തിലുള്ള മാണിപ്പിള്ളേരാണെന്ന് ഓർക്കണം ഇത്രയും ഇവിടെ പറഞ്ഞത് പഴയ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് മാണിയുടെ രണ്ടില മരവിപ്പിക്കാൻ ജോസഫ് നടത്തിയ ശ്രമം ഹൈക്കോടതിയിലെ ഏറ്റവും ജൂനിയറായ അഭിഭാഷകനെ ഇറക്കി കളിച്ചു ജയിച്ചത് ജോസിൻ്റെ തന്ത്രം ജോസഫിൻ്റെ ചില ബന്ധുക്കൾ അടങ്ങുന്ന അഭിഭാഷക ഗോലിയാത്തുകൾക്ക് ദാവീദിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല കോടിക്കണക്കിന് രൂപ ജോസഫിൻ്റെ നഷ്ടം ഇവിടെയാണ് എഴുത്തച്ഛൻ്റെ അവനവൻ ചെയ്യുന്ന കർമ്മഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്ന് പറയുന്നതിൻ്റെ അനുഭവ ഗുണം വരുന്നത് ഏതായാലും എഴുത്തച്ഛൻ ഒന്നുകൂടി പറഞ്ഞു വച്ചിട്ടുണ്ട് ആപത്ത് വന്നടുത്തിയിടുന്ന നേരത്ത് ശോഭിക്കയില്ലടോ സഞ്ജന ഭാഷിതം ഇപ്പോഴത്തെ പ്രശ്നം ഇതൊന്നുമല്ല ചുവരെഴുതാനും അടിക്കാനും ഏൽപ്പിച്ചിട്ടുള്ള ഈവൻറ്റ് മാനേജ്മെൻറ്റുകാർ കയ്യും കാലും ഇട്ടടിക്കുകയാണ് ചിഹ്നമില്ലാത്തതിനാൽ പണി പൂർത്തിയാക്കി ബില്ല് മാറാൻ പറ്റുന്നില്ല